നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അനിഴ നക്ഷത്രം പൂർണ്ണ നക്ഷത്രമാണ് പൂർണ്ണ നക്ഷത്രമാണ് അനിഴം ശുഭ നക്ഷത്രമാണ് അനിഴം ശുഭദിവസമാണ് വെള്ളിയാഴ്ച ശുക്രവാരം ശുക്രൻ്റെ ദിവസവും കൂടിയാണ് ഇന്ന് ഇപ്പം നക്ഷത്രം ആണ് ഇന്ന് അനിഴ നക്ഷത്രം അതേപോലെ ശുഭ ദിനം ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഇങ്ങനെ ഒത്തു വന്നാൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾ വേണമോ ഇന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അറച്ച് നിൽക്കേണ്ടതില്ല എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം അത് ചെയ്താൽ വിജയിക്കുന്ന സമയവും കൂടിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് ശുഭപ്രദമായ കാര്യങ്ങൾ നടക്കാൻ അനുകൂലപ്രദമായ സമയമെന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ അനിഴ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും ഒക്കെ നടക്കുകയാണ് ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വെള്ളിയാഴ്ചയും ആയിട്ട് വന്നിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഏറെ ശമനം വരും സാമ്പത്തിക ബ്ലോക്ക് മാറിക്കിട്ടും ശുക്രൻ്റെ എല്ലാവിധ സൗഭാഗ്യത്തെയും പ്രധാനം ചെയ്യും ധനസൗഖ്യത്തെ തരും മനസൗഖ്യം തരും ശരീര സൗഖ്യത്തെ തരും അപ്പോൾ സുഖ സൗഖ്യങ്ങളെ പ്രദാനം ചെയ്യുന്നവനാണ് ശുക്രൻ ആ ശുക്രൻ്റെ ദിവസം വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ സൗഭാഗ്യ ഫലങ്ങളെ പ്രധാനം ചെയ്തു തരും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും വാഹനം വാങ്ങാനോ വസ്തു മേടിക്കാനോ വീട് വെക്കാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് ശമനം ഉണ്ടാവും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വിവാഹ നല്ല വിവാഹ ആലോചനകൾ വരും മാത്രമല്ല നല്ല ജീവിത പങ്കാളിയെ കിട്ടും ഇതിനെല്ലാം അനുകൂലപ്രദമായ ഉണ്ടാവും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരും പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്ത ആൾക്കാരും ഇന്നത്തെ പോസിറ്റീവ് എനർജി അവരിലേക്ക് സ്വീകരിക്കാനായി ചുവന്ന വസ്ത്രം ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രമോ ധരിക്കുക വസ്ത്രധാരണത്തിനുള്ള പ്രത്യേകത പ്രകൃതിയിലുള്ള എനർജി ബോഡിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രം സഹായിക്കും നമ്മളിലേക്ക് ആ എനർജിയെ ആഗിരണം ചെയ്യും അതുകൊണ്ട് വസ്ത്രധാരണത്തിന് പറ്റിയില്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പ് കയ്യിൽ കരുതുകയോ ചുവന്ന പൊട്ട് അത് കുങ്കുവങ്ങ പൊട്ട് ഇട്ടാലും മതി ചുവന്ന പൊട്ട് നെറ്റിയിൽ തൊടുക അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും ചില സമയങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒഴിവാക്കുക പ്രത്യേകിച്ച് യാത്രാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാവുകാല സമയം ഒഴിവാക്കി രഹു രാവുകാല സമയം യാത്രയ്ക്ക് നല്ലതല്ല ഇന്നും പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രാവുകാല സമയം വരുന്നത് പത്തര മണിക്കല്ല പത്ത് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ രാവുകാല സമയം പത്തമ്പത് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ രാവുകാല സമയമുണ്ട് അതേപോലെ ഗുളികകാല സമയം ഏഴ് ഇരുപത്തഞ്ച് തൊട്ട് ഒമ്പത് പതിനേഴ് വരെയും യമഖണ്ഠകാല കാലസമയം മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് വരെയും യമഖണ്ഠകാല കാലസമയമുണ്ട് ഇന്നത്തെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയാണ് അപ്പോൾ ഈ അഭിജിത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സമയം നമുക്ക് രാവുകാലമോ ഗുളികകാലമോ യമഖണ്ഠനോ ഇല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നറിയുക എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം ശുഭപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം